വാഹന പുക പരിശോധനാ കേന്ദ്രം തുടങ്ങാനുള്ള അനുമതി നൽകാൻ 5000 രൂപ കൈക്കൂലി വാങ്ങിയ എംബിഐയെയും ഏജന്റിനെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സി എസ് ജോർജ്, ഏജന്റ് അഷ്റഫ് എന്നിവരാണ് പിടിയിലായത്. തളിക്കുളം തമ്പാൻകടവിൽ കള്ള് ഷാപ്പിൽ 15-കാരിക്ക് കള്ള് നൽകിയ സംഭവം ഷാപ്പിന്റെ ലൈസൻസ് എക്സൈസ് കമ്മീഷണർ റദ്ദാക്കി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സമയക്രമം പാലിക്കാതെ അമിതവേഗതയിൽ പോകുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. വിദ്യാർത്ഥികളെ സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറ്റിയില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ സ്ഥാപിക്കാനുള്ള ഗർദറുകൾ എത്തി തുടങ്ങി. ട്രിച്ചിയിൽ നിർമ്മിച്ച 4 ഗർദറുകളാണ് ഗുരുവായൂരിൽ എത്തിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ യുവാവിന് 40 വർഷം തടവും 1,00,000 രൂപ പിഴയും ശിക്ഷ. വടൂക്കര സ്വദേശി ഷിനാസിനെയാണ് കുന്നുകുളം ഫാസ്ട്രാക്ക് സ്പെഷ്യൽ ബോക്സോ കോടതി ശിക്ഷിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. വാഹന പുക പരിശോധനാ കേന്ദ്രം തുടങ്ങാൻ അനുമതി നൽകാൻ കൈക്കൂലി വാങ്ങിയ എംബിഐ അറസ്റ്റിൽ. തൃപ്രയാർ സബ് ആർ ടി ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കോട്ടയം സ്വദേശി ജോർജാണ് വിജിലൻസിന്റെ പിടിയിലായത്. അഷ്റഫ് എന്ന ഏജന്റ് മുഖേന 5,000 രൂപ കൈക്കൂലി വാങ്ങുകയായിരുന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെ കിഴിപ്പള്ളിക്കരയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. ഏജന്റായ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ അഷ്റഫിനെയും അറസ്റ്റ് ചെയ്തു. വാഹന പുക പരിശോധനാ കേന്ദ്രം ആരംഭിക്കാനായി നൽകിയ അപേക്ഷ പാസാക്കാതെ ജോർജ് തടഞ്ഞുവെക്കുകയായിരുന്നു. 5,000 രൂപ യുടേൺ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരൻ അഷ്റഫിനെ ഏൽപ്പിക്കാനും പറഞ്ഞു. ഇതേ തുടർന്ന് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. ഏജന്റായ അഷ്റഫ് കൈക്കൂലി വാങ്ങുന്നതിനിടെ മറഞ്ഞിരുന്ന വിജിലൻസ് സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. DYSP ജിംപോൾ, ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, ജയകുമാർ, ബൈജു, പീറ്റർ, വിബീഷ്, സൈജു, സോമൻ, രഞ്ജിത്ത്, സന്ധ്യ തുടങ്ങിയവർ വിജിലൻസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. തളിക്കുളം തമ്പാൻകടവിൽ കള്ള് ഷാപ്പിൽ 15-കാരിക്ക് കള്ള് നൽകിയ സംഭവത്തിൽ ഷാപ്പിന്റെ ലൈസൻസ് എക്സൈസ് കമ്മീഷണർ റദ്ദാക്കി. പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് മദ്യം നൽകരുതെന്ന അബ്കാരി ചട്ടം ലംഘിച്ചെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ഈ മാസം 2 കേസിനാസ്പദമായ സംഭവം നടന്നത്. സുഹൃത്തായ 21-കാരനൊപ്പം ഷാപ്പിലെത്തിയ പെൺകുട്ടിക്ക് കള്ള് നൽകിയിരുന്നു. കുടിച്ച് ലക്കുകെട്ട പെൺകുട്ടി സ്നേഹതീരത്ത് ബഹളം വെച്ച് നടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടനപ്പള്ളി SHO MS സാബുജിയുടെ നേതൃത്വത്തിൽ പോലീസ് ഇരുവരെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് വ്യക്തമായി. ഇതോടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയ പോലീസ് മൊഴിയെടുത്ത ശേഷം അവർക്കൊപ്പം പെൺകുട്ടിയെ വിട്ടയക്കുകയായിരുന്നു. പിറ്റേന്ന് ആൺസുഹൃത്തിനെയും കള്ളുഷാപ്പ് മാനേജരെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയ പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. എക്സൈസ് കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിലും ചട്ടലംഘനം വ്യക്തമായതോടെയാണ് ഷാപ്പിൻ്റെ ലൈസൻസ് റദ്ദാക്കി 3 ദിവസം മുൻപ് ഉത്തരവിറങ്ങിയത്. ലൈസൻസുകളുടെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഗ്രൂപ്പിന് കീഴിലുള്ള 6 ഷാപ്പുകളുടെയും ലൈസൻസ് റദ്ദാക്കുമെന്നാണ് സൂചന. സമയക്രമം പാലിക്കാതെ അമിത വേഗതയിൽ പോകുന്ന ബസ്സുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ബസ്സുകളുടെ അമിത വേഗതയെ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പും പോലീസും ബസ്സുടമകളുമായി നടത്തിയ സംയുക്ത യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമയക്രമം ലംഘിച്ചുകൊണ്ടോടുന്ന ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും മന്ത്രി കർശന നിർദ്ദേശം നൽകി. വിദ്യാർത്ഥികളെ സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറ്റാതെ പോവുകയോ അവഗണിക്കുകയോ ചെയ്യാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. ബസ്സുടമകളും തൊഴിലാളികളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് DYSP നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. മുകുന്ദപുരം താലൂക്ക് ഓഫീസിൽ നടന്ന യോഗത്തിൽ ഇരിങ്ങാലക്കുട ജോയിന്റ് RTO KA രാജു, DYSP TK ഷൈജു, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ KK സുരേഷ് കുമാർ, ബസ് തൊഴിലാളി യൂണിയൻ ഭാരവാഹി പ്രതിനിധികൾ, ബസ്സുടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ സ്ഥാപിക്കാനുള്ള ഗർഡറുകൾ എത്തിത്തുടങ്ങി. ഏറെ നാൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മേൽപ്പാലം ഉദ്ഘാടനത്തിന് സജ്ജമാകുന്നു. കിഴക്കേനടയിലെ റെയിൽപാളത്തിന് ഇരുവശത്തും പാലനിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. റെയിൽപാളത്തിന് മുകളിലൂടെ ഇരുഭാഗങ്ങളും യോജിപ്പിക്കാനുള്ള പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. ഇതിനായി പാളത്തിന് മുകളിൽ സ്ഥാപിക്കാനുള്ള ഗർഡറുകളിൽ ആദ്യ ലോഡാണ് എത്തിയത്. ട്രിച്ചിയിൽ നിർമ്മിച്ച 4 ഗർഡറുകൾ വലിയ ട്രെയിലറിലാണ് ഗുരുവായൂരിലെത്തിച്ചത്. ഗർഡറുകൾ ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കി വെച്ചു. ബാക്കി 4 ഗർഡറുകളും പാളത്തിന് മുകളിൽ സ്ഥാപിക്കാനുള്ള 6 ഗർഡറുകളും ട്രിച്ചിയിൽ നിന്ന് ഈ ആഴ്ച എത്തുമെന്ന് NK അക്ബർ MLA പറഞ്ഞു. ഓഗസ്റ്റ് മാസത്തിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലി പൂർത്തിയാകും.
കോൺക്രീറ്റിംഗ് അടക്കമുള്ള ജോലികൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കാനാകുമെന്നും MLA പറഞ്ഞു. ഓഗസ്റ്റ് 4 നടക്കുന്ന പ്രതിമാസ അവലോകന യോഗത്തിൽ ഉദ്ഘാടനം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യും. ശബരിമല സീസണിന് മുൻപ് മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ്. NK അക്ബർ MLA നിരന്തര ഇടപെടലിനൊടുവിലാണ് ലക്നൌവിൽ നിന്നുള്ള സംഘം ഗർഡറുകളുടെ പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് മേൽപ്പാലം പൂർത്തീകരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതായും MLA പറഞ്ഞു. ക്ഷേത്രനഗരിയിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് കാൽനൂറ്റാണ്ടോളം പഴക്കമുണ്ട്. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഗതാഗതക്കുരുക്കിന് ആശ്വാസമാകും. TCV ഗുരുവായൂർ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ യുവാവിന് 40 തടവും 100,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്ത് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് വടൂക്കര പാലിയത്താഴത്ത് വീട്ടിൽ ഷിനാസിനെ കുന്നുംകുളം ഫാസ്ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ ശിക്ഷിച്ചത്. റെയിൽവേ പാലത്തിൽ നിന്നും വീഡിയോ കോൾ ചെയ്ത് ആത്മഹത്യാ ഭീഷണി മുടക്കിയും തൂങ്ങി മരിക്കാൻ പോകുന്നു എന്ന് കാണിച്ച് വീഡിയോ കോൾ ചെയ്തും സ്വാധീനിച്ചാണ് പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത്. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയ്, അഭിഭാഷകരായ അമൃത, സഫ്ന, അനുഷ എന്നിവർ കോടതിയിൽ ഹാജരായി. 10 നേരെ ലൈംഗിക അതിക്രമം നടത്തിയ മധ്യവയസ്കനെ 5 കഠിന തടവിനും 600,000 രൂപ പിഴയടയ്ക്കാനും തൃശൂർ ഫാസ്ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചു. മന്ദമംഗലം സ്വദേശി മൂലിപ്പറമ്പിൽ മത്തായിയെയാണ് ഫാസ്ട്രാക്ക് കോടതി ജഡ്ജി KM രതീഷ് കുമാർ ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 5 കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. പിഴയടയ്ക്കുന്ന പക്ഷം പിഴ തുക അതിജീവതയ്ക്ക് നൽകണമെന്നും ഉത്തരവുണ്ട്. 2021 കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KP അജയ്കുമാർ കോടതിയിൽ ഹാജരായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വക്കം പുരുഷോത്തമൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 നടക്കും. ഭൗതിക ശരീരം ചൊവ്വാഴ്ച KPCC ആസ്ഥാനത്തും തിരുവനന്തപുരം DCC ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും. ഏറെ നാളായി ശാരീരിക അവശതകളെ തുടർന്ന് തിരുവനന്തപുരത്ത് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ആൻഡമാനിലും മിസോറാമിലും ഗവർണറായിരുന്നു. 1984 ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു. 2 ഏറ്റവും അധികം നാൾ സ്പീക്കർ പദവിയിൽ ഇരുന്ന വ്യക്തിയായിരുന്നു വക്കം പുരുഷോത്തമൻ. സി അച്യുതമേനോൻ, EK നായനാർ, ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. KPCC വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി പദവികൾ വഹിച്ചിട്ടുണ്ട്. ലോക്സഭ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. സാമ്പത്തിക തകർച്ച ഗവൺമെന്റിന്റെ പരാജയമാണെന്നും ലോകത്തിന് തന്നെ മാതൃകയായ കേരളത്തിലെ ക്ഷേമ ബോർഡുകൾ പൂർണ്ണമായി തകർന്നുവെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോകത്തിന് മാതൃകയായി കൊണ്ടുവന്ന തൊഴിലാളി ക്ഷേമ പദ്ധതികൾ താറുമാറാകുന്ന സാഹചര്യം ഉടനടി പരിഹരിക്കണം. എല്ലാ ക്ഷേമനിധി ബോർഡുകളും തകരുകയാണ്. ഇത് ILO അടക്കമുള്ള അന്തർദേശീയ തലങ്ങളിലടക്കം വലിയ ഖ്യാതി നേടിയ മാറി മാറി വരുന്ന കേരളത്തിലെ സർക്കാരുകൾ വളരെ ആലോചനാശേഷിയോടുകൂടി തൊഴിലാളി വർഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി നടപ്പാക്കിയ പദ്ധതികൾ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി എന്താണെന്നറിയാനുള്ള ധവളപത്രം ഇറക്കണം. സർക്കാരിന്റെ പുതിയ മധ്യനയം സംബന്ധിച്ച് ട്രേഡ് യൂണിയനുകളുമായി കൂടി ആലോചന നടത്തി വേണം നടപ്പിലാക്കാൻ. ഇപ്പോൾ പ്രഖ്യാപിച്ച, കൊട്ടിഘോഷിച്ച് പറഞ്ഞ മദ്യനയത്തിനെ ഇടതുപക്ഷ യൂണിയനുകൾ ശക്തമായി എതിർക്കുന്നു. അതുകൊണ്ട് തന്നെ ആ മദ്യനയം കാലോചിതമായി കൂടിയാലോചനകളിൽ കൂടി തന്നെ പരിഹരിച്ച് നടപ്പാക്കേണ്ടതാണ്. അംഗൻവാടി വർക്കേഴ്സിന്റെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് August 4 തിരുവനന്തപുരം അംഗൻവാടി ഡയറക്ടറേറ്റിന് മുന്നിൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തും. വിവിധ ജില്ലകളിൽ നിന്നുള്ള 1000 അംഗൻവാടി വർക്കേഴ്സ് ഉപരോധ സമരത്തിൽ പങ്കെടുക്കും. ലഹരി നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പരാജയമാണ്. കേരളത്തിലെ ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ സർക്കാർ കർമ്മ പദ്ധതി കൊണ്ടുവരണമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് മയക്കുമരുന്നുകളും MDMA അടക്കമുള്ള അത്യന്തം അപകടകരമായ ലഹരി പദാർത്ഥങ്ങൾ കടന്നു വരുന്നത്? കേരളത്തിന്റെ ഗവൺമെന്റ് പരാജയമാണ്. ജനങ്ങളുടെ ആയുസ്സിനും ജീവനും കളങ്കം വരുത്തുന്ന, അപകടം വരുത്തുന്ന, അത് നിയന്ത്രിക്കാനുള്ള കർമ്മ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ആദ്യമായി കൊണ്ടുവരേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMS ഒഴികെയുള്ള സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ August 9 രാജ്യവ്യാപകമായി സമരം നടത്തുമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. INTUC ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, സംസ്ഥാന ജനറൽ സെക്രട്ടറി VJ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.
കൈപ്പറമ്പ് നൈൽ ആശുപത്രിയിലേക്ക് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ മാർച്ച് നടത്തി. ഗർഭിണിയായ നഴ്സിനെ മർദ്ദിച്ച എം ഡി എം ഡോക്ടറുമായ അലോക്കിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. നൂറുകണക്കിന് നഴ്സുമാർ പങ്കെടുത്ത മാർച്ച് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ യു എൻ എ ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. യു എൻ എ സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ്, സംസ്ഥാന നേതാക്കളായ രശ്മി പരമേശ്വർ, എസ് ദിവ്യ, കൺവീനർ നിധിൻ തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം സമരം ഒത്തുതീർക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ചർച്ച നടത്തും. നഴ്സുമാർ സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിച്ചു. ഡോക്ടർ അലോക്കിനെതിരെയുള്ള കള്ളക്കേസ് പിൻവലിച്ച് യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ഐ എം എ ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ഡോക്ടർ അലോക്കിനെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ ഐ എം എ ചെയർമാൻ ഡോക്ടർ ജോയ് മഞ്ഞില അധ്യക്ഷനായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ലൈസൻസ് ഇല്ലാത്തവർക്കെതിരെ നടപടിയെന്ന് മുന്നറിയിപ്പ്. മുഴുവൻ ഭക്ഷ്യസംരംഭകരെയും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് പരിധിയിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം എല്ലാ ഭക്ഷ്യസംരംഭകരും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുക്കണം. സ്വന്തമായി ഭക്ഷണം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നവർ, പെറ്റി റീറ്റെയിലർ, തെരുവ് കച്ചവടക്കാർ, ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുന്നവർ, താൽക്കാലിക കച്ചവടക്കാർ എന്നിവർക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ അനുമതിയോടെ പ്രവർത്തിക്കാനാവുന്നത്. ജീവനക്കാരെ ഉൾപ്പെടുത്തി തട്ടുകട നടത്തുന്നവർ ലൈസൻസ് എടുക്കണം. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ലൈസൻസ് എടുക്കുന്നതിന് പകരം രജിസ്ട്രേഷൻ മാത്രമെടുത്ത് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈസൻസ് പരിശോധന കർശനമാക്കിയിട്ടുള്ളത്. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഇല്ലാതെ ഭക്ഷ്യസംരംഭങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകും. ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ മാത്രമെടുത്ത് പ്രവർത്തിക്കുന്നവരെ ലൈസൻസ് ഇല്ലാത്തവരായി പരിഗണിച്ച് നടപടി സ്വീകരിക്കും. സാധാരണ ലൈസൻസുകൾക്ക് 2,000 രൂപയാണ് ഒരു വർഷത്തേക്കുള്ള ഫീസ്. ഓഗസ്റ്റ് 1-ാം തീയതിക്ക് ശേഷം ലൈസൻസ് ഇല്ലാത്ത ഭക്ഷ്യസംരംഭക സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഓഗസ്റ്റ് 1-ന് ശേഷം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം ലൈസൻസ് നേടുന്നതുവരെ നിർത്തിവെപ്പിക്കുമെന്നും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു. ടിസിവി തൃശൂർ. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാരയിൽ ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് കവർച്ച. കാര സോമില്ലിന് പടിഞ്ഞാറ് വശം ഇലഞ്ഞിക്കൽ ജോഷിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ജോഷിയും കുടുംബാംഗങ്ങളും വേളങ്കണ്ണിയിലേക്ക് തീർത്ഥയാത്ര പോയ സമയത്തായിരുന്നു സംഭവം. വീട്ടുകാർ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീടിന്റെ മുൻവാതിലിന്റെ താഴ് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. കിടപ്പുമുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അരപ്പവൻ തൂക്കമുള്ള സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതായി ജോഷി പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുന്നതിൽ പ്രതിഷേധിച്ചും മാധ്യമവേട്ടയ്ക്കെതിരെയും ജില്ലാ വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തെക്കേ ഗോപുരനിറയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പട്ടാളം റോഡിൽ ബി എസ് എൻ എൽ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷനായിരുന്നു. കെ പി സി സി അംഗം സി ഐ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഡി സി സി വൈസ് പ്രസിഡന്റ് ഐ പി പോൾ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ശ്രീനാരായണപുരത്ത് ബാറിൽ യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. മധുരകം സ്വദേശി എരാശേരി വീട്ടിൽ സനീഷ്, ശ്രീനാരായണപുരം പള്ളിനട സ്വദേശി പള്ളിപ്പാടത്ത് വീട്ടിൽ സൈഫുദ്ദീൻ എന്നിവരെയാണ് മധുരകം ഇൻസ്പെക്ടർ എം കെ ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രി ശാന്തിപുരം കല്ലട ബാറിൽ വെച്ച് മധുരകം എമ്മാട് സ്വദേശി കുടംപുള്ളി വീട്ടിൽ അബ്ദുൾ റഷീദ്, ശാന്തിപുരം സ്വദേശി ചക്കാണ്ടി വീട്ടിൽ അഖിൽ എന്നിവർക്കാണ് കുത്തേറ്റത്. റഷീദും സുഹൃത്തുക്കളും ബാറിലെത്തിയപ്പോൾ സൈഫുദ്ദീൻ മദ്യപിക്കാൻ പണം ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും സൈഫുദ്ദീൻ റഷീദിനെ കത്തി ഉപയോഗിച്ച് കുത്തുകയുമായിരുന്നു. തടയാനെത്തിയ അഖിലിനും കുത്തേറ്റു. ഇരുവരും കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വധശ്രമത്തിനാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എസ് ഐമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, സുനിൽ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ നഗരസഭയുടെ നികുതി വർധനവിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. വസ്തുനികുതി പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ചുള്ള അജണ്ടയിലാണ് യു ഡി എഫ് അംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇറങ്ങിപ്പോയത്. നികുതി വർധന ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ കുറ്റപ്പെടുത്തി. യാതൊരു കാരണവശാലും ഇത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അനിവാര്യമായ സാഹചര്യത്തിലാണ് നികുതി വർദ്ധിപ്പിച്ചതെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു.
ഇതോടെ യു ഡി എഫ് കൗൺസിലർമാർ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. വഴിയോരത്തെ കാനയിൽ വീണ കുട്ടിയാനയെ രക്ഷിക്കാനുള്ള തള്ളയാനയുടെ ശ്രമം വിജയിച്ചു. പാലപ്പള്ളി കുണ്ടായി ചക്കിപ്പറമ്പ് കോളനി റോഡിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് തൊട്ടടുത്തുള്ള ചെറിയ കാനയിലാണ് ആനക്കുട്ടി വീണത്. തിങ്കളാഴ്ച പുലർച്ചെ 4 സംഭവം. റബ്ബർ തോട്ടത്തിലിറങ്ങിയ ആനക്കൂട്ടത്തിലെ 2 പ്രായമായ കുട്ടിയാനയാണ് അമ്മയോടൊപ്പം നടക്കുന്നതിനിടെ കാനയിൽ അകപ്പെട്ടത്. ആനക്കൂട്ടത്തിന്റെ ചിഹ്നം വിളി കേട്ടാണ് സമീപത്തെ തോട്ടം തൊഴിലാളികൾ വിവരമറിയുന്നത്. തൊഴിലാളികൾ എത്തിയപ്പോൾ തോട്ടത്തിന്റെ പല ഭാഗങ്ങളിലായി ആനകൾ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. കാനയ്ക്ക് കുറുകെ മറ്റൊരാനയും കുട്ടിയാനയും നിൽക്കുന്നത് കണ്ടതോടെ നാട്ടുകാർ കരുതി ആന പ്രസവിക്കുകയാണെന്ന്. ഉടൻ തന്നെ നാട്ടുകാർ വനപാലകരെയും തോട്ടം മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിക്കുകയായിരുന്നു. പാലപ്പള്ളി റേഞ്ച് ഓഫീസർ പ്രേം ഷമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി നാട്ടുകാരെ അവിടെ നിന്ന് മാറ്റിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് കാനയിൽ വീണ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള തള്ളയാനയുടെ ശ്രമമാണെന്ന് മനസ്സിലായത്. റോഡിലൂടെയുള്ള യാത്രക്കാരെ വനപാലകർ തടഞ്ഞു നിർത്തിയിരുന്നു. ശാന്തരായി നിന്ന ആളുകൾ പിന്നീട് കണ്ടത് സങ്കട കാഴ്ചയായിരുന്നു. വീണുകിടന്ന ആനക്കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള തള്ളയാനയുടെ പരക്കം പാച്ചിലായിരുന്നു പിന്നീടുള്ള മണിക്കൂറുകൾ. കാനയ്ക്ക് ചുറ്റിലും ഓടി നടന്ന ആന കുട്ടിയാനയ്ക്കരികിൽ കിടന്നും ഇരുന്നും തുമ്പികൊണ്ട് വലിച്ചും ഉന്തിയും തള്ളിയും നോക്കിയിട്ടും ഫലമുണ്ടായില്ല. നേരം വെളുത്തു തുടങ്ങിയിട്ടും കുട്ടിയാന കാനയിൽ നിന്ന് കയറാതായതോടെ വനപാലകർ JCB എത്തിക്കാനുള്ള ശ്രമം തുടങ്ങി. ഇതിനിടെ തോട്ടത്തിൽ കിടന്നിരുന്ന റബ്ബർ തടി കഷ്ണങ്ങൾ തള്ളയാന കൊണ്ടുവന്ന് കാനയ്ക്ക് കുറുകെ ഇട്ടതോടെ കുട്ടിയാന അതിലൂടെ കയറിപ്പോവുകയായിരുന്നു. 5 നീണ്ട തള്ളയാനയുടെ പരിശ്രമം വിജയിച്ചതോടെ കുട്ടിയാന വീണ്ടും ആനക്കൂട്ടത്തോടൊപ്പം കാട്ടിലേക്ക് മടങ്ങി. TCV പുതുക്കാട്. 25 ഭരതൻ അനുസ്മരണവും ഭരതൻ കല്യാൺ സുവർണമുദ്ര പുരസ്കാരവും തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്നു. ഭരതൻ കല്യാൺ സുവർണമുദ്ര പുരസ്കാരം സംവിധായകൻ പ്രിയദർശനന് ഭാവഗായകൻ ജയചന്ദ്രൻ സമ്മാനിച്ചു. ഗായകൻ ജയചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. ഭരതൻ്റെ എല്ലാ സിനിമകളും മലയാളിക്ക് കിട്ടിയ സമ്മാനങ്ങളാണെന്ന് ജയചന്ദ്രൻ പറഞ്ഞു. ചലച്ചിത്ര സംവിധായകൻ ജയരാജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ചലച്ചിത്ര സംവിധായകൻ സത്യനന്ദിക്കാട് ഭരതൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, സംവിധായകനും ഭരതന്റെ മകനുമായ സിദ്ധാർത്ഥ് ഭരതൻ, ചലച്ചിത്ര താരങ്ങളായ ബാബു ആന്റണി, രാമു, മാധ്യമ പ്രവർത്തകരായ MP സുരേന്ദ്രൻ, ഉണ്ണി കെ വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഗീത നിശ്ചയങ്ങൾ. സംവിധാനം ദേവരാഗം എന്ന ചിത്രത്തിൽ MD രാജേന്ദ്രന്റെ വരികളായ ശിശിരകാല മേഘമിഥുന രതിപരാഗമാണ്. ശിശിരകാല മേഘമിഥുന രതിപരാഗമോ അതോ ദേവരാഗമോ? ഇതാണ് പാട്ട്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രമായ തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞു. ഓട്ടോറിക്ഷ ഡ്രൈവർക്കും കുടുംബത്തിനും ഗുരുതരമായ പരുക്ക്. പൈങ്കുളം റോഡ് 1 സ്വദേശി വെട്ടുകാട്ട് കുണ്ടിൽ വീട്ടിൽ അനിൽകുമാറും ഭാര്യയും മകളും ഓട്ടോറിക്ഷയിൽ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴാണ് പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം വെച്ച് തെരുവുനായ ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് ചാടിയത്. ഇതോടെ നിയന്ത്രണം തെറ്റിയ ഓട്ടോ തലക്കീഴായി 2 മരക്കം മറിഞ്ഞു. ഓട്ടോറിക്ഷ ഡ്രൈവർ അനിൽകുമാറിനും മകൾക്കും ഭാര്യയ്ക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമീപ പ്രദേശത്ത് ഒരു മൃഗസ്നേഹി നിരവധി തെരുവുനായ്ക്കളെ വളർത്തുന്നുണ്ടെന്നും ഇവയാണ് റോഡിലിറങ്ങി അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ചവക്കാട് പൊന്നാനി ദേശീയപാത പാപ്പാളിയിൽ നിയന്ത്രണമിട്ട ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർ അടക്കം 6 പരിക്കേറ്റു. അകലാട് മൂന്നൈനി സ്വദേശികളായ പുളിക്കവീട്ടിൽ ഇസഹാക്ക്, ഭാര്യ ആയിഷ, മക്കളായ ഇർഷാന, ഇർഫാന, ഇൻഷാന, ഇർഷാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പുതുപൊന്നാനിയിൽ നിന്ന് മൂന്നൈനിയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാത 66 നവീകരണത്തിന്റെ ഭാഗമായി ഈ ഭാഗങ്ങളിൽ റോഡിൽ ബാരിക്കേഡ് കെട്ടി വീതി കുറച്ചിരുന്നു.
റോഡരികിൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് കാനകൾക്ക് വേണ്ടി മണ്ണെടുത്തിട്ടുള്ളത്. ഇതിനു പുറമെ സ്വകാര്യ വ്യക്തികളും ഇത്തരത്തിൽ മണ്ണെടുത്ത കുഴികളുണ്ട്. ഈ കുഴികളാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത വാണിയമ്പാറയിൽ മിനി ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ആലത്തൂർ സ്വദേശി അബ്ദുൾ റഹ്മാനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഡ്രൈവറെ ഹൈവേ എമർജൻസി ടീമും പിച്ചി പോലീസും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പാലക്കാട് ഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന മിനി ലോറിയാണ് ടയർ പൊട്ടി മറിഞ്ഞത്. കടലിലെ ഉപ്പുവെള്ളം കനോലി കനാലിലേക്ക് കയറുന്നത് തടയാനും മാറഞ്ചേരി വിളിയങ്കോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കാനുമുള്ള വിളിയങ്കോട് ലോക്ക് കം ബ്രിഡ്ജിന്റെ നിർമ്മാണം 60% പൂർത്തിയായി. മാറഞ്ചേരി ഭാഗത്തുള്ള ലോക്ക് വാളിന്റെ പൈലിംഗ് പ്രവൃത്തികൾ അവസാനഘട്ടത്തിലാണ്. വെളിയങ്കോട് ഭാഗത്തേക്കുള്ള ലോക്ക് വാളിന്റെ പൈലിംഗ് പ്രവൃത്തിയും ഇരുവശത്തുമുള്ള പാലത്തിന്റെ തൂണുകളുടെ പണികളും പൂർത്തിയായി. 4.5 മീറ്റർ വീതിയിൽ ഒറ്റവരി പാലമാണ് നിർമ്മിക്കുന്നത്. 25 മീറ്റർ ആണ് നീളം. പാലത്തിന്റെ ബീമിന്റെ സ്റ്റീൽ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. 2 ആഴ്ചയ്ക്കകം ബീം കോൺക്രീറ്റ് ചെയ്യും. 2024 ഏപ്രിൽ മാസത്തോടെ അപ്രോച്ച് റോഡ് ഒഴികെയുള്ള പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിളിയങ്കോട് മാറഞ്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കനോലി കനാലിന് കുറുകെ വിളിയങ്കോട് പൂക്കൈത കടവിനോട് ചേർന്നാണ് ലോക്ക് കം ബ്രിഡ്ജിന്റെ നിർമ്മാണം. വിളിയങ്കോട് മാറഞ്ചേരി പെരുമ്പടപ്പ് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം, ജലസേചനം എന്നിവയ്ക്ക് പുറമെ ഗുരുവായൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പുന്നയൂർക്കുളം, പുന്നയൂർ പഞ്ചായത്തുകളിലേക്കും ഗുരുവായൂർ ചാവക്കാട് നഗരസഭകളിലേക്കും കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഗുണകരമാകുന്നതാണ് പദ്ധതി. ലോക്ക് കം ബ്രിഡ്ജും അപ്രോച്ച് റോഡും ഉൾപ്പെടെ 2 ഘട്ടങ്ങളിലായി 43.97 കോടിയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. നബാർഡ് വിഹിതവും സംസ്ഥാന സർക്കാർ വിഹിതവും ചേർത്ത് ബ്രിഡ്ജും ലോക്കും ഇലക്ട്രിക്കൽ വർക്കുമായി 29.87 കോടിയുടെ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കുക. കാസർകോട് MS ബിൽഡേഴ്സിനാണ് നിർമ്മാണ ചുമതല. TCV പുന്നിയൂർക്കുളം. ദമ്പതികളെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അയൽവാസിക്ക് 8 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മറ്റത്തൂർ വെട്ടിയാടൻ ചിറ അമ്പാടൻ വീട്ടിൽ ദാമോദരനെയും ഭാര്യ മല്ലികയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു വധിക്കാൻ ശ്രമിച്ച കേസിലാണ് അയൽവാസിയായ മുളമൂട്ടിൽ ശങ്കരൻ എന്ന ശങ്കരപ്പിള്ളയെ തൃശൂർ അഡീഷണൽ ജില്ലാ ജഡ്ജി TK മിനിമോൾ ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 2011 കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P സുനിൽ, അഭിഭാഷകരായ വിഷ്ണുദത്തൻ, CJ അമൽ, ആസാദ് സുനിൽ എന്നിവർ കോടതിയിൽ ഹാജരായി. മണിപ്പൂരിൻ്റെ അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ മതേതരത്വത്തിനേറ്റ മുറിവിൻ്റെ നിലവിളികൾക്കൊപ്പം തൃശൂർ ജില്ലാ വനിതാ സാഹിതി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സ്വരമുയർത്തി. എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ CS ചന്ദ്രിക ഉദ്ഘാടനം ചെയ്തു. വനിതാ സാഹിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PK കുശലകുമാരി അധ്യക്ഷയായിരുന്നു. ഡോക്ടർ ഡി ഷീല, സുജാത ജനനേത്രി, പുരോഗമന കലാസാഹിത്യ സംഘം, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, ജില്ലാ സെക്രട്ടറി ഡോക്ടർ MN വിനയ്കുമാർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി ജൂന തുടങ്ങിയവർ സംസാരിച്ചു. കൊണ്ടാഴിയിൽ കാണാതായ വയോധികയെ വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കരകക്കുന്ന് വയലിങ്കൽ വീട്ടിൽ 77 വയസ്സുള്ള തങ്കമ്മയെയാണ് വട്ടപ്പാറ വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 22-ാം തീയതി മുതലാണ് ഇവരെ കാണാതായത്. തിരച്ചിലിനിടെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി വനത്തിനുള്ളിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പഴയന്നൂർ പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നാൽപ്പത് വർഷത്തിലേറെ അനുഭവ പാരമ്പര്യമുള്ള ഏഷ്യൻ സ്റ്റീൽസിന്റെ പുതിയ ബ്രാഞ്ച് കേച്ചേരിയിൽ പ്രവർത്തനമാരംഭിച്ചു. ചുരുങ്ങിയ കാലയളവിൽ ഉപഭോക്താക്കളുടെ വിശ്വാസം ആർജിച്ച് മുണ്ടൂരിൽ പ്രവർത്തിച്ചു വരുന്ന ഏഷ്യൻ സ്റ്റീൽസ് എന്ന സ്ഥാപനത്തിന്റെ പുതിയ ബ്രാഞ്ചാണ് കേച്ചേരിയിൽ പ്രവർത്തനമാരംഭിച്ചത്. കമ്പി, സിമന്റ്, ഷീറ്റുകൾ, പൈപ്പുകൾ, ഹാർഡ്വെയർ ഐറ്റംസ്, നെറ്റുകൾ തുടങ്ങിയ വസ്തുക്കൾ ഹോൾസെയിലായും റീറ്റെയിലായും മിതമായ നിരക്കിൽ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാകും. ടാറ്റ ടിസ്കോൺ, കൈരളി TMT സ്റ്റീൽ ബാർസ്, ജിയോ റൂഫ്, JSW, അൾട്രാടെക് സിമെന്റ്, ഡാൽമിയ സിമെന്റ് തുടങ്ങിയ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളാണ് ഏഷ്യൻ സ്റ്റീൽസിൽ ലഭ്യമാകുന്നത്. പാണക്കാട് സയ്യിദ് റഷീദലി ശിഹാബ്ദങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാണക്കാട് സയ്യിദ് റഷീദലി ശിഹാബ്ദങ്ങൾ പ്രാർത്ഥന നടത്തി. ആദ്യ വിൽപ്പനയായി പാണക്കാട് സയ്യിദ് റഷീദലി ശിഹാബ്ദങ്ങളിൽ നിന്നും RA അലി ഓർഡർ സ്വീകരിച്ചു.
ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഇ പി കമറുദ്ദീൻ, 14th വാർഡ് മെമ്പർ വി പി ലീല, ചിറനെല്ലൂർ മഹൽ ഖത്തീബ് അബ്ദുൾ ഗഫൂർ ലത്തീഫി, പാട്ടന്മാരായ റംഷാദ് അബ്ദുൽ റഷീദ് അബ്ദുൽ ഹക്കീം മുനീം തുടങ്ങി രാഷ്ട്രീയ വാണിജ്യ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വാഹനപ്പുക പരിശോധനാ കേന്ദ്രം തുടങ്ങാനുള്ള അനുമതി നൽകാൻ 5,000 രൂപ കൈക്കൂലി വാങ്ങിയ എം ബി എയെയും ഏജന്റിനെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സി എസ് ജോർജ്, ഏജന്റ് അഷ്റഫ് എന്നിവരാണ് പിടിയിലായത്. തളിക്കുളം തമ്പാൻകടവിൽ കള്ളുഷാപ്പിൽ 15-കാരിക്ക് കള്ള് നൽകിയ സംഭവം ഷാപ്പിന്റെ ലൈസൻസ് എക്സൈസ് കമ്മീഷണർ റദ്ദാക്കി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സമയക്രമം പാലിക്കാതെ അമിതവേഗതയിൽ പോകുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. വിദ്യാർത്ഥികളെ സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറ്റിയില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ സ്ഥാപിക്കാനുള്ള ഗർദറുകൾ എത്തി തുടങ്ങി. ട്രിച്ചിയിൽ നിർമ്മിച്ച 4 ഗർദറുകളാണ് ഗുരുവായൂരിൽ എത്തിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ യുവാവിന് 40 വർഷം തടവും 1,00,000 രൂപ പിഴയും ശിക്ഷ. വടൂക്കര സ്വദേശി ഷിനാസിനെയാണ് കുന്നുകുളം ഫാസ്റ്റ്ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.